പേരുണ്ട് നമ്മുടെ സ്ഥലം? ഗുഹയുടെ ഏറ്റവും മുൾഭാഗം മുതല് താഴെ വരെ ഒരു നല്ല ശക്തമായിട്ടൊരു തൂണ് പോലെയാണ്. കുറച്ചുകൂടെ അകത്ത് കിടക്കഴിഞ്ഞാൽ നമ്മുടെ തല ഇടിച്ചോളാം. ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ആയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ അരീക്കൽ വാട്ടർഫോളിലാണ്. നിങ്ങളെൻ്റെ പുറകിൽ കാണുന്നതാണ് അരീക്കൽ വാട്ടർഫോൾ. തിറമാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അരീക്കൽ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. വളരെയേറെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരു വാട്ടർഫോൾ തന്നെയാണ്. ഒരുപാട് സഞ്ചാരികൾ അറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ക്രൗഡഡായിട്ടുള്ള പ്ലേസ് അല്ലെന്നാണ് കേട്ടത്. എന്നാലും അത്യാവശ്യം ഒത്തിരി പേര് ഇവിടെ അവധി കിട്ടിയ സമയങ്ങൾ, ഇന്ന് പ്രത്യേകിച്ച് ശിശുദിനമാണ്, അപ്പം കുറേ പേർക്ക് അവധി കിട്ടിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. സോ അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാനും ഈ കുളത്തിലൊന്ന് ഇറങ്ങാനും കുളിക്കാനുമായിട്ട് എത്തുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ കുളിച്ചിട്ടൊക്കെ പോവാം. കണ്ടില്ലേ, വലിയ ആഴമൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങി ഒന്ന് കുളിച്ചിട്ടൊക്കെ പോവാം. ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ളൊരു ചിട്ടയിലാണ്. കണ്ടോ, ചിട്ടയിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ്. കാരണം ഈ ഒഴിച്ചു വരുന്ന വെള്ളം നമ്മുടെ കുളിക്കാൻ സൗകര്യത്തിന്, കുളിക്കാൻ വേണ്ടി എല്ലാവർക്കും കുളിക്കാൻ സൗകര്യത്തിന് വേണ്ടി ഇവിടെ കെട്ടി ഒന്ന് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു കുളം പോലെ ആയിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുളിക്കാം. നമുക്ക് കുറച്ച് താഴോട്ടിറങ്ങി നോക്കാം. താഴോട്ടിറങ്ങി നമുക്ക് ഇറങ്ങി വേണം പോവാൻ. ചെറുകെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ തുടങ്ങും. കാരണം ഇനിയിപ്പോൾ ചൂടുകാലം വരാറാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജൂലൈ മാസത്തിൽ നല്ല മഴയൊക്കെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. കാരണം ഇവിടുത്തെ ഈ പാറ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒന്നും കാണത്തില്ല. പാറയൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല വെള്ളച്ചാട്ടമായിരിക്കും.
അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം? അപ്പോൾ ഗൈസ് നമ്മളിനി കൊച്ചരീക്കൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗുഹയൊക്കെ ഉണ്ട്. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, നമുക്ക് വേണമെങ്കിൽ കുളിക്കായിരുന്നു. നമ്മൾ കുളിച്ചൊന്നുമില്ല. ഇനി നേരെ നമ്മൾ കൊച്ചരീക്കൽ എന്ന് പറയുന്ന അവിടെ ഒരു ഗുഹയുണ്ട്, ഗുഹയിലേക്ക് പോവാണ്. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, കുറെ കാണുന്നതാണ് നമ്മുടെ കൊച്ചരീക്കൽ കേവ്സ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഉണ്ടോ വലിയ മരമൊക്കെ ഉണ്ട്. വേരയില് കയറാൻ സൗകര്യത്തിന് കൊത്തിയൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് ചവിട്ടി കയറാൻ പറ്റും. എന്തായാലും ഞാൻ ഒന്ന് കയറി നോക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ മുകളിലെത്തി. കണ്ടില്ലേ, ഈ മരത്തിൻ്റെ വേരാണ് ഈ കാണുന്നത്. നോക്കി എന്തുമാത്രം കട്ടിയുണ്ടെന്ന്, അപ്പം എന്തുമാത്രം പഴക്കമുണ്ടെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ചീനിമരം എന്നാണ് ഈ മരത്തിൻ്റെ പേര്. കണ്ടില്ലേ, നല്ല ഹൈറ്റുള്ളൊരു മരമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമ്മളൊരു കാടിൻ്റെ ഉള്ളിൽ, അതായത് ഒരു ഡീപ്പ് ജംഗിളിനുള്ളിൽ നിൽക്കുന്ന ഒരു ഫീലാണ് തോന്നുന്നത്. കാരണം ചുറ്റും നല്ല വലിയ നല്ല ഹൈറ്റുള്ള മരങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, പണ്ട് കാലത്ത് ഇവിടെ യുദ്ധമൊക്കെ ആയിരുന്ന സമയത്ത് അവർ ഇതിൻ്റെ ഉള്ളിലാണ് വന്ന് വിശ്രമിച്ചതൊക്കെ. കാരണം ഇത് പണ്ടൊരു അണ്ടർഗ്രൗണ്ട് പോലായിരുന്നു, ഇങ്ങനെ ഓപ്പണിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ ഈ ഭടന്മാരൊക്കെ യുദ്ധത്തിൻ്റെ സമയത്ത് ഈ അണ്ടർഗ്രൗണ്ടിലാണ് ഒരു സുരക്ഷാ താവളമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ മുമ്പേ കണ്ട മരത്തിൻ്റെ വേരാണിത്. കണ്ടോ എന്തുമാത്രം വലിയ വേരാണെന്ന് നോക്കി. കണ്ടില്ലേ, ശരിക്കും ഈ ഗുഹയ്ക്ക് ശരിക്കും ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. തൂണ് പോലെയാണ് ഈ വേര് നിൽക്കുന്നത്. കണ്ടില്ലേ, ഉണ്ടോ ഗുഹയുടെ ഏറ്റവും മോൾഭാഗം മുതൽ താഴെ വരെ ഒരു നല്ല ശക്തമായിട്ടൊരു തൂണ് പോലെയാണ് ഈ വേര് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വർഷമായിട്ട് പോലും ഗുഹയ്ക്കൊരു കേടുപാട് പോലും വരാതിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. കുറച്ചുകൂടെ അകത്തോട്ട് കഴിഞ്ഞാൽ നമ്മുടെ തല ഇടിച്ചോളാം. കണ്ട തല ഇടിച്ചോളാം. പിന്നെ അങ്ങോട്ട് ഗുഹയുടെ ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു അങ്ങോട്ട് വരുന്നത്. കണ്ട അപ്പോൾ ഗൈസ് ഞങ്ങൾ ഈ ഗുഹയുടെ ഏറ്റവും അറ്റത്താണ് നിൽക്കുന്നത്, ഏറ്റവും അകത്തെ അറ്റത്ത്. അപ്പോൾ നോക്കി ആ സൈഡിലോട്ട് നോക്കിയാൽ നമുക്ക് ശരിക്കും കാണാനായിട്ട് സാധിക്കത്തില്ല. നല്ല ഇരുട്ടാണ്. ഗുഹ ഇവിടെ കൂടെ തീരുന്നില്ല, അകത്തോട്ട് കിടപ്പുണ്ട്. പക്ഷേ വളരെ ഇടുങ്ങി കിടക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഏതായാലും മേളത്തെ കയറി ഇങ്ങനെ ഇറങ്ങി. കണ്ടില്ലേ, ഈ വേര് വഴി ഇങ്ങനെ ചവിട്ടി ഞാനിങ്ങനെ ഇറങ്ങി. കണ്ടില്ലേ, നിങ്ങളെൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ഉറവയാണിത്. കണ്ടില്ലേ, ഇവിടുത്തെ ഉറവയാണ്. അത് ഒരിക്കലും വറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഇത് എറണാകുളത്ത് കിട്ടുന്നതിൽ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് കുടിവെള്ളമാണല്ലോ. കണ്ടില്ലേ, ഇവിടെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട് കുടിവെള്ളം, ഇവിടെ വരുന്നവർക്ക് കുടിക്കാം. അതേപോലെ തന്നെ ഇവിടുന്ന് പലയിടത്തോട്ട് ആളുകൾ വെള്ളം എടുക്കുന്നുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ വെള്ളം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ താഴെക്കൂടെ കണ്ടോ ഈ താഴെക്കൂടെ നമുക്ക് ഈ വെള്ളം എടുക്കാൻ പറ്റും. ആഹാ, നല്ല ടേസ്റ്റുള്ള വെള്ളമാണ്. പ്രത്യേകം സാധാരണ വെള്ളം പോലെയല്ല, നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. കൊള്ളാം.
ഇനി ഞാൻ നേരെ താഴോട്ട് പോവാണ്. താഴെ നമുക്കൊരു ചെറിയൊരു പൂള് പോലെ നമ്മുടെ ഈ ഇവിടുന്ന് ചെല്ലുന്ന വെള്ളം അവിടെ ആണ് നിൽക്കുന്നത്. നമുക്കിതിൻ്റെ താഴെയായിട്ട് ഒരു കുളം കാണാൻ സാധിക്കും. കുളിക്കണം എന്നുണ്ടെങ്കിൽ കയറി കുളിക്കാം. ആക്ച്വലി ഇവിടെ ഒരു ഉറവയുണ്ടല്ലോ, ആ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ താഴെ വന്നിട്ട് ഉണ്ട് ഒരു കുളം പോലെ നിൽക്കുകയാണ്. അവിടെ ആ കുളത്തിലാണ് വന്ന് ചേരുന്നത്. നിങ്ങളെ പുറയിലോട്ട് നോക്കി, എന്ത് വലിപ്പമുള്ള മഴ കാണുന്നു. എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് അറിയത്തില്ല. എനിക്ക് ഇതിൻ്റെ വേരുകളൊക്കെ നിൽക്കുന്നുണ്ട്. ഏതായാലും സമയമൊക്കെ ഇരുട്ടി വന്നു, ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഞാൻ ഇന്ന് വന്ന ഈ വാട്ടർഫോളിലും, അതായത് നമ്മുടെ അരുവിക്കൽ വാട്ടർഫോളിലും അതേപോലെ തന്നെ കൊച്ചരുവിക്കൽ കേവ്സിലും വരിക. സോ സമയം കിട്ടുമ്പോൾ ഫാമിലിയായിട്ട് വന്ന് ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഒത്തിരി ക്രൗഡഡായിട്ടുള്ള പ്ലേസ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം ഇതേപോലെ അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. സോ അറിയാത്തവരും കൂടെ അറിയട്ടെ. അപ്പോൾ നമുക്ക് ഇതേപോലെ കിടിലൻ വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.